എസ് എസ് സി അവരുടെ എക്സാമിനേഷൻ കലണ്ടർ റിലീസ് ചെയ്തിട്ടുള്ള കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ് മിനിമം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഉടനെ തന്നെ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അത് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് വനിതകൾക്കും പുരുഷന്മാർക്കും പോലീസിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉടനെ വരാൻ പോകുന്നത് മിനിമം 10ഉം പ്ലസ് ടു ഒക്കെ യോഗ്യതയുള്ള തസ്തികകളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഓരോന്നായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള കാര്യം, മുൻപേ വന്നിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്ക് എസ് ഐ റിക്രൂട്ട്മെൻറ്റ്, അതായത് സി പി ഒ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തന്നെ ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ എക്സാമിനേഷന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന കുറച്ച് തസ്തികളെ പറ്റിയിട്ടും എസ് എസ് സി ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ മുൻപ് ഇതിൻ്റെ എക്സാമിനേഷൻ കലണ്ടർ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള 2023 എക്സാമിനേഷൻ നടക്കാൻ പോകുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം 20 ജൂലൈ മുതൽ 13 ഓഗസ്റ്റ് വരെ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട്. അതിൻ്റെ ഓൺലൈൻ അപേക്ഷ എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ ഒക്ടോബറിൽ നടക്കുമെന്ന കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൃത്യസമയത്ത് തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എക്സാമിനേഷൻ ഒക്ടോബറിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്, അതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് നമ്മുടെ മറ്റ് കുറച്ച് തസ്തികകൾ കൂടി ഇതിൻ്റെ കൂടെ വരാനുണ്ട്. അതായത് പിന്നെ ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും അതുപോലെ തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന മിനിമം പ്ലസ് ടു യോഗ്യത വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ഡൽഹി പോലീസിൻ്റെ വരുന്നുണ്ട്. 1 സെപ്റ്റംബർ മുതൽ അതിൻ്റെ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും. 1ാം തീയതി മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മിനിമം പ്ലസ് ടു ആണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 30 സെപ്റ്റംബർ 2023 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നവംബർ 2023 നവംബർ ലാസ്റ്റ് വീക്കോടുകൂടിയും ഡിസംബർ ആദ്യ വീക്കോടുകൂടിയും നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഡൽഹി പോലീസിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മിനിമം 10th ക്വാളിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഡൽഹി പോലീസിൽ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സിവിലിയൻ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2023 വരുന്നുണ്ട്. അപ്പോൾ അതിന് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ഒക്ടോബർ മുതലാണ്. 10 ഒക്ടോബർ മുതൽ അതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 31 ഒക്ടോബർ 2023 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡിസംബർ 2023 മുതൽ ജാനുവരി 2024 വരെ ആയിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ. അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടിയും ജാനുവരി 1st വീക്കോടുകൂടിയും നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റനേകം എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കലണ്ടർ ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടുള്ള 2 റിക്രൂട്ട്മെൻറ്റ് ഉടനെ വരാൻ പോകുന്നുണ്ട്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ വരുന്നതായിരിക്കും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ എക്സാമിനേഷൻ ഉടനെ നടക്കും. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.